മാധ്യമങ്ങൾക്ക് ഒരു ധർമ്മമുണ്ട്, മാധ്യമങ്ങൾ പ്രവർത്തിക്കേണ്ട ഒരു രീതിയുണ്ട്, ഒരു സാമൂഹ്യ അവസ്ഥയിൽ മാധ്യമങ്ങൾ ചെലുത്തേണ്ട ഒരു സ്വാധീനമുണ്ട്. മാധ്യമങ്ങൾ അത് തീർച്ചയായും പാലിക്കേണ്ടതാണ്. ഇപ്പോൾ ടെലഗ്രാഫ് എന്ന മാധ്യമത്തിനെതിരെ ശക്തമായ വിമർശനം ഉയർന്നിരിക്കുന്നു. ടെലഗ്രാഫിൽ കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് പോകുന്ന ഒരു റിപ്പോർട്ടാണ്. അതായത് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന രഞ്ജൻ ഗൊഗോയ് രാജ്യസഭയിലേക്ക് പോകുന്നത് അതുമായി ചേർത്ത് വെച്ചുകൊണ്ട് ടെലഗ്രാഫ് അവരുടെ മെയിൻ സ്റ്റോറി ഫ്രണ്ട് പേജിൽ വലിയ തലക്കെട്ടിൽ കൊടുത്തിരിക്കുന്നു, കോവിന്ദ് നോട്ട് കോവിഡ് ഡിഡ് ഇറ്റ് എന്ന് പറഞ്ഞു. അതായത് രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്യപ്പെട്ട പ്രതിനിധിയായി രഞ്ജൻ ഗൊഗോയ് രാജ്യസഭയിലേക്ക് പോകുന്നു എന്നാണ് ഉദ്ദേശിച്ചത്. അതിന് കോവിഡ് എന്ന ആ ഒരു മഹാരോഗത്തോട് ഇന്ത്യയിലെ പ്രഥമ പൗരനായ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിനെ ടെലഗ്രാഫ് ഉപമിച്ചിരിക്കുന്നു. ഇതെന്ത് നെറികേടാണ്! എന്ത് മാധ്യമധർമ്മമാണ് ടെലഗ്രാഫിൻ്റേത്! ശക്തമായ നടപടിക്ക് പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ ഒരുങ്ങുന്നു എന്നുള്ളതാണ് റിപ്പോർട്ട്. മാത്രമല്ല, ഇത് സമൂഹ മാധ്യമങ്ങളിൽ ഒരുപാട് പേർ പങ്കുവയ്ക്കുകയും ടെലഗ്രാഫിൻ്റെ ജേർണലിസത്തെ പുകഴ്ത്തുകയും ഒക്കെ ചെയ്തു. വളരെ സധൈര്യം ആരെയും പറയുന്ന ടെലഗ്രാഫിൻ്റെ മാധ്യമ പ്രവർത്തനം എന്നൊക്കെ പറയുന്നു. അവർക്കെതിരെയും ശക്തമായ നടപടി ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾ കൈക്കൊള്ളും എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്കൊന്ന് പോയി നോക്കിയാൽ, രാജ്യത്തിൻ്റെ പ്രഥമ പൗരൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിനെ അവഹേളിച്ചതിന് ദ ടെലഗ്രാഫ് പത്രത്തിന് കാരണം കാണിക്കൽ നോട്ടീസ് കിട്ടി. പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ സ്വമേധയാണ് നടപടി സ്വീകരിച്ചത്. ഈ മാസം 17-ാം തീയതി പുറത്തിറങ്ങിയ പത്രത്തിലാണ് രാംനാഥ് കോവിന്ദിനെ കോവിഡിനോട് ഉപമിക്കുന്ന തരത്തിൽ പത്രത്തിൽ പ്രധാന തലക്കെട്ട് പ്രസിദ്ധീകരിച്ചത്. സുപ്രീംകോടതി മുൻ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയിയെ രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്ത വാർത്തയാണ് നടപടിക്ക് വിധേയമായത്. കോവിന്ദ് നോട്ട് കോവിഡ് ഡിഡ് ഇറ്റ് എന്നായിരുന്നു തലക്കെട്ട്. മാധ്യമ പ്രവർത്തന ചട്ടങ്ങളിലെ 17(1)(a)(b) 31(6) വകുപ്പുകൾ പ്രകാരമാണ് രാജ്യത്തിന്റെ പ്രഥമ പൗരനെ അവഹേളിക്കുന്ന തരത്തിൽ വാർത്ത പ്രസിദ്ധീകരിച്ചതിന് ദ ടെലഗ്രാഫിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുന്നത്. ആക്ഷേപഹാസ്യ രൂപേണയാണെങ്കിലും രാഷ്ട്രപതിയെ പരസ്യമായി അവഹേളിക്കുന്നതാണ് ടെലഗ്രാഫ് ദിനപത്രം നൽകിയ തലക്കെട്ട് എന്ന് പ്രഥമ ദൃഷ്ടിയാ മനസ്സിലാകുന്നു എന്നും പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. ഒരിക്കലും ഒരു പത്രം ഇത്രയും തരം താഴാൻ പാടില്ല. നമ്മുടെ രാജ്യത്തെ പ്രഥമ പൗരനെ ഇത്തരത്തിൽ അവഹേളിക്കാൻ ഇവർക്കാരാണ് അവകാശം നൽകിയത്? ഒരു അറബ് രാജ്യത്ത് നിങ്ങൾ അവിടുത്തെ രാജാവിനെ അല്ലെങ്കിൽ അവിടുത്തെ പ്രഥമ പൗരനെ അവഹേളിച്ചുകൊണ്ട് ഒരു വാക്ക് എവിടെയെങ്കിലും മിണ്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാൻ പറ്റും അതിൻ്റെ ഭവിഷ്യത്ത് എന്താണെന്ന്. ഇതൊരു മതേതര രാജ്യമാണ്, ജനാധിപത്യ രാജ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട്, ആരെയും വിമർശിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് രാജ്യത്തിൻ്റെ രാഷ്ട്രപതിയെ ഇത്തരത്തിൽ അവഹേളിക്കാനും അത് പത്രത്തിലെഴുതി അത് നിറം പിടിപ്പിച്ച കഥകളാക്കി പുറത്തു കൊണ്ടുവരാനും ടെലഗ്രാഫ് എന്ന മാധ്യമത്തിന് എങ്ങനെ കഴിഞ്ഞു എന്ന് മനസ്സിലാകുന്നില്ല. മാമാ മാധ്യമങ്ങളുടെ യഥാർത്ഥ ധർമ്മമാണ്, യഥാർത്ഥ ദുഷ്കർമ്മമാണ് ടെലഗ്രാഫ് ചെയ്തു കൂട്ടിയത് എന്നതിന് സംശയമില്ല. NDTV NDA Today ഒക്കെ ചെയ്യുന്നതിൻ്റെ ബാക്കിയാണ് ഇത്. ഒരല്പം കടന്നുപോയി എന്ന് മാത്രം. പ്രധാനമന്ത്രിയെ അവഹേളിക്കുന്ന മാധ്യമങ്ങൾ, അതുപോലെ രാഷ്ട്രപതിയെ അവഹേളിക്കുന്ന മാധ്യമങ്ങൾ, തീർച്ചയായും നിങ്ങൾക്കെതിരെ നടപടിയുണ്ടാകും. നിങ്ങൾ അങ്ങനെ മാധ്യമങ്ങൾ എന്തും പറയാം എന്ന് പറഞ്ഞ് ഞെളിയേണ്ട. നമ്മളൊക്കെ മാധ്യമങ്ങളാണ്, മാധ്യമ പ്രവർത്തകരാണ്. അതുകൊണ്ട് നമുക്ക് ഒന്നിനും നാവിനെല്ലില്ലാതെ വിളിച്ചു പറയാൻ പറ്റും എന്ന മിഥ്യാധാരണയൊന്നും ടെലഗ്രാഫിനും മറ്റു പത്രങ്ങൾക്കും മാമാ പത്രങ്ങൾക്കും ഒന്നും വേണ്ട. ഇത് ഈ രാജ്യത്തെ പ്രഥമ പൗരനെതിരെ ഇത്തരത്തിൽ ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചതിന് തീർച്ചയായും നിങ്ങൾ മറുപടി പറയേണ്ടി വരും. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.